നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള ആക്രമിക്കുമെന്ന ഭീഷണികൾക്കിടയിലും ലബനനിൽ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് നെതന്യാഹു. ലബനനിൽ ഇസ്രായേൽ സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്ത് വ്യോമാക്രമണത്തിൽ 21 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മുമ്പ് കിഴക്കൻ ബെക്ക താഴ്വരയിലും ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലും തെക്കൻ മേഖലകളിലും ആയിരുന്നു ആക്രമണങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ അതിർത്തിയിലും പ്രൊജക്ടൈലുകൾ വിക്ഷേപിക്കുന്ന കാഴ്ചയായിരുന്നു. ഇതിനിടെയാണ് ലബനനിൽ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത്. തെക്കൻ ലബനാനിലെ 20 ഗ്രാമങ്ങളിലുള്ളവരോട് ഒഴിഞ്ഞുപോകാൻ ഞായറാഴ്ച തന്നെ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിരുന്നു. സുരക്ഷയെ കരുതി അവാലി നദിക്ക് വടക്കു ഭാഗത്തേക്ക് മാറാനായിരുന്നു പറഞ്ഞത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് തങ്ങളുടെ 36 ബറ്റാലിയൻ കരയാക്രമണം തുടരുകയാണെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് അവിചായ് അഡ്രോ പറഞ്ഞത്. തെക്കൻ ലബനാനിലുള്ളവരുടെ വീടുകളിലേക്ക് തിരികെ മടങ്ങരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ തെക്കൻ ലബനാനിലുണ്ടായ ആക്രമണത്തിൽ കഫർ തിബ്നിറ്റ് ഗ്രാമത്തിലെ 100 വർഷം പഴക്കമുള്ള പള്ളി പൂർണ്ണമായും തകർന്നിരുന്നു. ഇവിടെയുള്ള ചരിത്ര പ്രസിദ്ധമായ നബാദിയ മാർക്കറ്റും തരിപ്പണമായി. ബൈറൂത്തിന് വടക്കുള്ള മൈസ്രൈ ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളല്ലാത്ത മറ്റ് 3 ഇടത്തുണ്ടായ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 36 പേർക്ക് പരിക്കേറ്റു. ഒരു റെഡ് ക്രോസ് വോളണ്ടിയർക്കും പരിക്കേറ്റിട്ടുണ്ട്. 2 ആംബുലൻസുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. വടക്കൻ ഇസ്രയേലിലെ 5 മേഖലകൾ കൂടി അടച്ച സൈനിക മേഖലകളായി സൈന്യം പ്രഖ്യാപിച്ചു. ഇസ്രയേലിന്റെ വ്യോമത്താവളം ലക്ഷ്യമിട്ട് ഹൈഫ പട്ടണത്തിലേക്ക് ഞായറാഴ്ച ഹിസ്ബുള്ള റോക്കറ്റ് അയക്കുകയായിരുന്നു. കരയുദ്ധം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ സൈനികരെ ഇസ്രയേൽ വിന്യസിച്ചു. എന്നാൽ ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായി ഹിസ്ബുള വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുതായി 20 മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. അമേരിക്കയുടെ നവീന മിസൈൽ പ്രതിരോധ സംവിധാനവും സൈനികരും എത്താനിരിക്കെ ഇറാനെതിരായ ആക്രമണം ആസന്നമാണെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാനിൽ ആക്രമണം നടത്തേണ്ട കേന്ദ്രങ്ങളെ പട്ടിക സൈന്യം നെതന്യാഹുന് കൈമാറിയെന്നും ഇസ്രയേൽ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജ്യത്തിന്റെ 1/4 ജനങ്ങളെയും ബാധിക്കുന്നതാണ് ഒഴിപ്പിക്കൽ ഉത്തരവെന്നാണ് സൂചന. ഇസ്രയേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കിയാൽ ലബനൻ ജനതയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. തെക്കൻ ലബനാനിലെ 20 ഗ്രാമങ്ങൾക്കാണ് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. യു എൻ അഭയാർത്ഥി ഏജൻസിയുടെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ രമ ജാമോസ് ഇൻസെസ് ജനീവയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ ജനങ്ങൾ നിർബന്ധിതരാകുകയാണെന്ന് രമ ജാമോസ് കൂട്ടിച്ചേർത്തു. 1 വർഷത്തിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ കുറഞ്ഞത് 2,309 പേരെങ്കിലും ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലബനീസ് സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1,200,000+ പേർ പലായനം നിർബന്ധിതരായി. കൂടുതൽ പേരും കൊല്ലപ്പെട്ടിട്ടുള്ളത് സെപ്റ്റംബർ അവസാനത്തോടെ ഇസ്രയേൽ ആരംഭിച്ച വ്യാപക ആക്രമണത്തിലാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. കൊല്ലപ്പെട്ടവരിൽ എത്ര സാധാരണക്കാരും സൈനികരുമുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ സൈനികരും സാധാരണക്കാരുമായി 50 പേർ കൊല്ലപ്പെട്ടിട്ടുള്ളതായാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്ത തങ്ങളുടെ 10,000+ പൌരന്മാരെ തിരികെ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളതെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു. അതിന്റെ വടക്കൻ ഗാസയെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ വിച്ഛേദിച്ചു. പലസ്തീനികളെ അക്ഷരാർത്ഥത്തിൽ കൊന്നു തള്ളുകയാണെന്ന് റെഡ് ക്രോസ് ഗസ മേധാവി ആഡ്രിയൽ സിമ്മർമാൻ പറഞ്ഞു. പ്രദേശത്തെ ആശുപത്രികളുടെ പ്രവർത്തനം ഇസ്രായേൽ തടഞ്ഞതും ദുരന്തത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. 1 മാസത്തിനകം വടക്കൻ ഗാസയിൽ ആവശ്യത്തിന് സഹായം ഉറപ്പാക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.